വയനാട് വന്യജീവി സങ്കേതത്തിനുള്ളിൽ കന്നുകാലികൾ മേയുന്നത് തടഞ്ഞുകൊണ്ടുള്ള വനം വകുപ്പിന്റെ ഉത്തരവ് പിൻവലിക്കണമെന്ന് ആവശ്യം. ഐ സി ബാലകൃഷ്ണൻ MLA വിളിച്ചു ചേർത്ത പ്രത്യേക യോഗത്തിലാണ് ഈ ആവശ്യം ഉയർന്നത്. ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. വന്യജീവി സങ്കേതത്തിൽ കന്നുകാലികളെ മേയാൻ വിടരുതെന്നും അങ്ങനെ ചെയ്യുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്നും കാണിച്ച് ഒരു വർഷം മുൻപാണ് വന്യജീവി സങ്കേതം മേധാവി ഉത്തരവിറക്കിയത്. ഇത് വനാതിർത്തിയിൽ കന്നുകാലികളെ വളർത്തി ജീവിക്കുന്നവർക്ക് വലിയ പ്രയാസം സൃഷ്ടിച്ചിരുന്നു. താലൂക്ക് വികസന സമിതി യോഗത്തിൽ ഇക്കാര്യം ചർച്ചയായി വരികയും ചെയ്തു. എന്നാൽ അന്ന് മറുപടി പറയാൻ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനില്ലായിരുന്നു. ഇതേ തുടർന്നാണ് ഈ വിഷയമടക്കം ചർച്ച ചെയ്യാനും വന്യമൃഗശല്യം പരിഹരിക്കുന്നതിനുമായി ഗജയിൽ വെച്ച് പ്രത്യേക യോഗം MLA വിളിച്ചു ചേർത്തത്. വനാതിർത്തിയിൽ താമസിക്കുന്നവർ വനത്തെ ആശ്രയിച്ച് വാണിജ്യാടിസ്ഥാനത്തിൽ കാലികളെ വളർത്തുന്നതാണ് ഈ നടപടിക്ക് കാരണമായതെന്ന് വൈൽഡ് ലൈഫ് വാർഡൻ മറുപടി നൽകി. എന്നാൽ അത്തരത്തിൽ കാലികളെ വളർത്തുന്നില്ലെന്നും പുറമേ നിന്ന് ആളുകൾ കൂടുതൽ കാലികളെ വളർത്താനായി വനാതിർത്തിയിലുള്ളവർക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കാമെന്നും യോഗത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു. വിഷയത്തിൽ പരിശോധന നടത്തി ചീഫ് വൈൽഡ് ലൈഫ് വാർഡനുമായി ആലോചിച്ച് വേണ്ട നടപടി കൈക്കൊള്ളുമെന്നും വയനാട് വന്യജീവി സങ്കേതം മേധാവി ദിനേശ് കുമാർ മറുപടി നൽകി. ഏതെങ്കിലും പ്രദേശത്ത് കടുവയിറങ്ങി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചാൽ കൂടുവയ്ക്കാനുള്ള നടപടികൾ വൈകിപ്പിക്കാതെ ദ്രുതഗതിയിൽ കാര്യങ്ങൾ നീക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. നെന്മിനി പഞ്ചായത്തിലെ പാടിപറമ്പിൽ കടുവ കുരുക്കിൽ കുടുങ്ങി ചത്തതുമായി ബന്ധപ്പെട്ട് നിരപരാധികളെ കേസിൽ പെടുത്തരുതെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. പൊന്മുടിക്കോട്ടയിലുണ്ടായ കടുവ കിണിയിൽ വീണ് മരിച്ചതൊരു കൊന്ന ഒരു വിഷയമുണ്ട്. അത് യാതൊരു കാരണവശാലും നിരപരാധികളായ വ്യക്തികൾക്കെതിരെ കേസുണ്ടാകരുത്. അതിനന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണം പൂർത്തിയായി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് അക്കാര്യത്തെക്കുറിച്ച് പോസിറ്റീവായൊരു തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ്. DFO പോസിറ്റീവായ തീരുമാനം എന്ന് പറയുന്നത് ഒരിക്കലും വൃദ്ധനായ ആ ഭൂവുടമ ഇതിന്റെ ഭാഗമാകരുത്. യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി അസൈനാർ, നൂൽപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ സതീഷ്, പൂതാടി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി പ്രകാശൻ, തഹസിൽദാർ VK ഷാജി, DYSP KK അബ്ദുൾ ഷെരീഫ്, വിവിധ റേഞ്ച് ഓഫീസർമാർ, താലൂക്ക് വികസന സമിതിയിലെ രാഷ്ട്രീയ പാർട്ടിയിലെ അംഗങ്ങളും സംബന്ധിച്ചു. മലനാട് ന്യൂസ്, ബത്തേരി.